വെൽക്കം ടു രാജി സ്ട്രീം വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറുപഴമാണ് വേണ്ടത്. ഞാനിവിടെ നല്ലപോലെ പഴുത്ത 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കര ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പഴം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പഴം അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, അതുകൊണ്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 നുള്ള് സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി. അതേപോലെ കുറച്ച് ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇത്രയും തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തതുകൊണ്ട് കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടുകയോ ചെയ്താൽ മതി. അതിനുശേഷം കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മൾ എന്നിട്ട് മാവ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അതല്ലെങ്കിൽ സ്നാക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. പുറം ഭാഗം മാത്രം കരിഞ്ഞിട്ട് ഉള്ളു വേവാതെ ആയിപ്പോകും. ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. മുട്ടയും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നന്നായിട്ട് സ്നാക്ക് പൊങ്ങി വരും. അതുകൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതുപോലെ അല്ലാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ബാറ്ററും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.